മാറനാഥ കർത്താവേ വേഗം വരണമേ നമ്മളെല്ലാവരും ഉണ്ണിയേശുവിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ഡിസംബർ മാസം 21ാം തീയതി ഇന്ന് നമ്മൾ ഉണ്ണിയേശുവിനു വേണ്ടി ഒരുക്കുന്നത് നല്ല കിരീടമാണ് ഈ കിരീടം ഒരുക്കി കൊടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ ഒരു വർഷം 2020 അവരെ ഒത്തിരി നമ്മൾ ഓർമ്മിച്ചതാണ് അവരെ നമ്മൾ ഒത്തിരി പ്രശംസിച്ചതാണ് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടത് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കുമാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞവരാണ് നമ്മൾ ഓരോ മലയാളി അപ്പോൾ നമ്മൾ ഇന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേശുവിനെ കിരീടം വെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നേഴ്സുമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഒരു മനുഷ്യ ജീവിതം ആദ്യ ശ്വാസം വലിക്കുമ്പോൾ അവിടെ കൂടെയുള്ളത് നേഴ്സുമാരാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴും അവിടെയും കൂടെയുള്ളത് ഒരു നേഴ്സാണ് പലപ്പോഴും ജന്മദിനങ്ങൾ നമുക്ക് സന്തോഷം നൽകുമ്പോഴും മരണക്കിടക്കയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ നേഴ്സുമാരുടെ സാന്നിധ്യം അതൊത്തിരി മീനിങ് ഫുള്ളാണ് ഒരു ഭവനവും അടിസ്ഥാനമില്ലാതെ ആരും നിർമ്മിക്കാറില്ല എന്നതുപോലെ ഒരു ഹോസ്പിറ്റലിൻ്റെ അടിസ്ഥാന ശിലയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സുമാർ നേഴ്സുമാരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പാണ് എല്ലാ ദിവസവും അവർ ഒത്തിരി മനുഷ്യ ജീവിതങ്ങളെ സ്പർശിക്കുന്നവരാണ് സ്വാധീനിക്കുന്നവരാണ് അല്ലെങ്കിൽ കുറേ മനുഷ്യ ജീവിതങ്ങൾ ഈ നേഴ്സുമാരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും സ്വാധീനിക്കുകയും ചെയ്യാറുണ്ട് നേഴ്സിംഗ് എന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൻ്റെ ജോലിയാണെന്ന് നന്നായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കും നേഴ്സ് എന്ന വാക്കിന് അർത്ഥം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് കുറേ വിശേഷണങ്ങളാണ് നേഴ്സ് ഈസ് പേഷ്യൻ്റ് കൈൻഡ് കെയറിംഗ് എ ട്രെയിൻഡ് പ്രൊഫഷണൽ ഹു ഫോക്കസസ് ഓൺ ദ നീഡ്സ് ഓഫ് അതേഴ്സ് എ സൂപ്പർ ഹീറോ നേഴ്സ് ഈസ് റിയലി എ സൂപ്പർ ഹീറോ നമുക്ക് എല്ലാ നേഴ്സുമാരെയും നോക്കിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ നേഴ്സുമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നല്ല മാലാഖമാരാണ് ദേ ആർ വെരി സ്ട്രോങ് ഇനഫ് ടു ടോളറേറ്റ് എവരിതിങ് ആൻഡ് ദേ ആർ വെരി സോഫ്റ്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എവരി വൺ നേഴ്സുമാരെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അവരുടെ ആ ഒരു സാന്നിധ്യം വലിയൊരു വെൽക്കമിംഗ് ആണ് നേഴ്സ് ഈസ് ദ ഹോസ്പിറ്റാലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ അതിഥി ദേവോഭവ കണ്ടുമുട്ടുന്നവരെയൊക്കെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് അവരിലേക്ക് ദൈവത്തിൻ്റെ അംശം പകർന്നു കൊടുക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണ് നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സുമാർ ഉണ്ണിയേശുവിൻ്റെ അടുക്കൽ നമ്മൾ കണ്ടുമുട്ടുന്നത് മറിയത്തെയാണ് അമ്മമാരെല്ലാവരും നല്ല നേഴ്സുമാരാണ് ആദ്യത്തെ മരുന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെയൊക്കെ അമ്മമാരല്ലേ അപ്പോൾ അഹോരാത്രം എപ്പോഴും പ്രയത്നിക്കുന്ന ഒത്തിരി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റെല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കറിയാം ഒത്തിരി നേഴ്സുമാർ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ എൻ്റെ ജീവിതത്തെ നോക്കിക്കാണണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് ഒത്തിരി ആൺകുട്ടികളുണ്ട് അവർ ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കുന്നു പല എക്സാമുകളൊക്കെ പാസ്സാകുന്നു വിദേശത്ത് ജോലി ചെയ്യണം നല്ല കൂലി കിട്ടണം നല്ല ജോലി കിട്ടണം ജീവിതം ഭദ്രമാക്കണം കുടുംബത്തെ രക്ഷിക്കണം എന്നിട്ടും നമ്മുടെയൊക്കെ നേഴ്സുമാരും പലയിടത്തും വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നില്ലേ ഈ നേഴ്സുമാരുടെയൊക്കെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കഷ്ടത അനുഭവിക്കുന്ന നേഴ്സുമാർ ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ വേദനയിൽ കർത്താവ് നല്ല പരിഹാരം കാണിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം നേഴ്സിംഗിന് വേണ്ടി ലക്ഷങ്ങളെ ചിലവാക്കിയിട്ട് കിട്ടുന്ന ജോലി കിട്ടുന്ന ശമ്പളം വെറും നക്കാപ്പിച്ചയായിട്ടൊക്കെ കാണുന്ന ഒത്തിരി പേരില്ലേ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലി കിട്ടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നേഴ്സുള്ള ഭവനം ഒരിക്കലും ടെൻഷൻ അടിക്കാറില്ലല്ലോ കാരണം ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത് ഇവരുടെയൊക്കെ സേവനം തന്നെയല്ലേ അപ്പോൾ നേഴ്സ് ശരിക്കും പറഞ്ഞ ഭൂമിയിലെ നല്ല മാലാഖമാരാണ് ഈ മാലാഖമാരെ അവരും പാടിയതെന്താണ് അത്യുന്നതകൾ ദൈവത്തിൻ്റെ മുഖത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് നല്ല സമാധാനം
എപ്പോഴും നല്ല സമാധാനം പങ്കുവെച്ചിരുന്ന ഈ നേഴ്സുമാർക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.